ബംഗാളിലെ സഫാരി പാർക്കിലേക്ക് കൊണ്ടുവന്ന രണ്ട് സിംഹങ്ങളുടെ പേരിനെ സംബന്ധിച്ച് അവിടുത്തെ തന്നെ പ്രാദേശിക വിഎച്ച്പി നേതാക്കൾ നൽകിയ കേസിനെക്കുറിച്ചാണ് പ്രബുദ്ധ കേരളത്തിലെ പ്രധാന ചർച്ച. എന്നാൽ ഈ സിംഹങ്ങളുടെ കഥയിൽ അധികം ആർക്കും അറിയാത്ത ചില പിന്നാമ്പുറം കൂടിയുണ്ട്. ത്രിപുരയിലെ മൃഗശാലയിൽ നിന്ന് ഈ രണ്ട് സിംഹങ്ങളെ പശ്ചിമ ബംഗാളിലേക്ക് കൈമാറിയപ്പോൾ സിംഹങ്ങളുടെ പേര് രാമനും സീതയും എന്നായിരുന്നു. പക്ഷേ പശ്ചിമ ബംഗാളിൽ രാമൻ എന്ന സിംഹം എത്തിയപ്പോൾ അക്ബർ എന്ന് പേര് നൽകി. സീത എന്ന സിംഹത്തിന്റെ പേര് മാറ്റിയതുമില്ല. അതിന്റെ പിന്നിലെ വർഗീയ മനസ്ഥിതി പക്ഷേ ആരും ചർച്ച ചെയ്തില്ല. ഈ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെയായിരുന്നു വിഎച്ച്പി കേസ് കൊടുത്തത്. അല്ലാതെ കേരളത്തിലെ ഇടത് ജിഹാദി മാധ്യമങ്ങൾ പറയുന്നത് പോലെ വെറുമൊരു പേരിന്റെ പേരിലല്ല. രാമൻ എന്ന സിംഹത്തിന്റെ പേര് മാറ്റി അക്ബർ എന്നാക്കി സീതക്കൊപ്പമിട്ട് അത് ചർച്ചയാക്കി. അതിന്റെ പിന്നിലെ രാഷ്ട്രീയം ഹരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യമാകും. പക്ഷെ ഇവിടുത്തെ ചർച്ചയും ട്രോളുമെല്ലാം വിഎച്ച്പിക്കെതിരെ മാത്രമായിരുന്നു. ബംഗാളിൽ സ്ത്രീകൾ തെരുവിൽ പ്രതിഷേധത്തിലാണ്. അത് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയല്ല, മറിച്ച് ജീവിക്കാനുള്ള തങ്ങളുടെ അവകാശം പോലും നിഷേധിക്കപ്പെട്ടതുകൊണ്ടാണ്. ഇതൊന്നും പക്ഷേ കേരളത്തിലൊരു വാർത്ത പോലുമല്ല. കാരണം ഇരയുടെ ഭാഗത്ത് ഹിന്ദു ദളിത് സ്ത്രീകളാണ്. മറിച്ചാണെങ്കിൽ കേരളത്തിൽ മുക്കിന് മുക്കിന് ഐക്യദാർഢ്യ റാലികൾ നടക്കുമായിരുന്നു. സീഡ് ന്യൂസ്, കോഴിക്കോട്.